ആൽഫ ടിവിയുടെ ജീവമാർഗം എന്ന ഈ ആത്മീയ പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വിശുദ്ധ ബൈബിളുമായി നിങ്ങളെ അഭിഹരിക്കുവാൻ സർവകൃപാലുവായ ദൈവം അനുവദിച്ച ഈ വിലപ്പെട്ട സമയത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും നിസ്തുല്യനായ യേശു ക്രിസ്തുവിൻ്റെ അനശ്വരമായ നാമത്തിൽ ക്രിസ്തീയ സ്നേഹ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം ചിന്തിക്കാനാണ് പല കാര്യങ്ങൾ ഇവിടെ ഞാൻ പ്രതിപാദിച്ചത്, കഴിഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ പ്രതിപാദിച്ചത്. മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ നേരിടേണ്ടി വരുന്ന യാഥാർത്ഥ്യങ്ങൾ നിരവധിയാണ്. ഈശ്വര നിർമ്മിതിയാണ് മനുഷ്യൻ എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഈ മനുഷ്യനെ നിർമ്മിച്ചതിന് പിമ്പിൽ തീർച്ചയായിട്ടും നിർമ്മാതാവിന് ഒരു ഉദ്ദേശമുണ്ട്. ഉദാഹരണം, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു കൊച്ചു വാച്ച് നിർമ്മിക്കുന്ന ഒരു കമ്പനിക്ക് ആ വാച്ചിനെക്കുറിച്ച് ഒരുദ്ദേശമുണ്ട്, സമയം കാണിക്കണം. അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചം നിർമ്മിച്ചതിനും മനുഷ്യനെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതിനും മനുഷ്യനെ നിർമ്മിച്ചതിനും പിമ്പിൽ ഇതിൻ്റെ കാരണമായ ദൈവത്തിന് തീർച്ചയായിട്ടും ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം സാധിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ശൈലി പ്രയോഗം സാർത്ഥകമാകുന്നത്. ജന്മസാഫല്യം, മനുഷ്യൻ്റെ ജീവിതം സഫലമാകുന്നത് അപ്പോഴാണ്. ഈശ്വരൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക് മനുഷ്യൻ എത്തപ്പെടുമ്പോഴാണ് അത് സാധ്യതമാകുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് നിത്യജീവിതത്തിൽ നമ്മൾ അഭിഹരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് മരണം. മരണാനന്തരം എന്ന വിഷയം ചിന്തകന്മാരൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്, ധാരാളം എഴുതി വച്ചിട്ടുണ്ട്, നമ്മളതൊക്കെ വായിക്കുന്നവരാണ്. ബൈബിളും മരണം എന്ന വിഷയത്തെ സയുക്തികമായി മനുഷ്യൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഉത്തുംഗമായ ഗ്രന്ഥമാണ്. ഈ യാഥാർത്ഥ്യം സംബന്ധിച്ച് വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ചില വസ്തുതകൾ പരിചിന്തനം ചെയ്യുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയം സംബന്ധിച്ച് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ മരണം എന്നുള്ളത് കൊണ്ട് മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുന്നു, അതിനപ്പുറത്ത് ഒരു ജീവിതം ഉണ്ടോ, യാതൊരു ആമുഖവും കൂടാതെ ഞാൻ അവിടേക്ക് വരാൻ ആ വിഷയം അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു വലിയ ശാസ്ത്രീയ സത്യം ഞാനും നിങ്ങളും ബാല്യം മുതൽ പഠിച്ചു വരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പ്രാഥമിക ക്ലാസ്സുകൾ മുതൽ നമ്മൾ പഠിക്കുന്ന ഒന്നാണ്, പ്രപഞ്ചത്തിലെ യാതൊന്നും ഇല്ലാതെയാകുന്നില്ല, അതിന് രൂപഭേദം സംഭവിക്കുന്നതേ ഉള്ളൂ എന്നത്. മനുഷ്യനെ സംബന്ധിച്ചും എന്തുകൊണ്ടിത് വിശ്വസിച്ചുകൂടാ, എല്ലാറ്റിനും രൂപഭേദം വരുന്നേ ഉള്ളൂ. ഉപ്പ്, കല്ല്, കല്ലുപ്പ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ആ ഉപ്പ് വെള്ളത്തിലിട്ടാൽ അത് ലയിക്കുകയാണ്, ഉപ്പില്ലാതെയാകുന്നില്ല. ഖരരൂപത്തിലുണ്ടായിരുന്ന ഉപ്പ് ദ്രവ രൂപത്തിലേക്ക് മാറുകയാണ്. അത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് ആവിയായിട്ട് മാറുകയാണ്, അന്തരീക്ഷത്തിലേക്ക് പോയി, ഇല്ലാതെയാകുന്നില്ല, രൂപഭേദം വരുന്നതേയുള്ളൂ. ഖരം വിട്ട് ദ്രവാവസ്ഥയിലേക്കും ദ്രവാവസ്ഥയിൽ നിന്ന് വായുവിൽ ലയിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്, അഥവാ ആവിയായിത്തീരുന്ന അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഇതുപോലെ ഏത് വസ്തുക്കൾ എടുത്താലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ മനുഷ്യൻ എന്ന സങ്കര സങ്കീർണ ജീവി അവനില്ലാതെയാകുന്നു എന്നുള്ളത് ചിന്തിക്കാൻ പോലും സാധിക്കുന്ന ഒരു വസ്തുതയല്ല. ആ വസ്തുത എന്നുള്ള വാക്ക് എത്രമാത്രം യോജിക്കും എന്നെനിക്ക് സംശയമുണ്ട്.
ഇവിടെ മനുഷ്യൻ്റെ ഉൽപ്പത്തി വികാസം, മനുഷ്യൻ്റെ മരണം മരണാനന്തരം, ഇതെല്ലാം ചിന്തിക്കുവാൻ വളരെ അത്യാവശ്യമുള്ള വിഷയങ്ങളാണ്. മനുഷ്യൻ എങ്ങനെയുണ്ടായി? ബൈബിൾ കൃത്യമായി പറയുന്ന ഒരു ശാസ്ത്രീയ വസ്തുത, ഞാൻ ആ വാക്ക് തന്നെ വളരെ മനഃപൂർവ്വം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ബൈബിൾ പറയുന്ന ശാസ്ത്രീയ സത്യം, മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായത്? ഉൽപ്പത്തി പുസ്തകം 2:7 നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇത് ദൈവം ചെയ്ത പ്രവൃത്തിയാണ്. ആ വാക്യം ആരംഭിക്കുന്നത്, ആ സൂക്തം ആരംഭിക്കുന്നത് യഹോവയായ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ മനുഷ്യൻ്റെ കാരണം, മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ പിമ്പിലെ കാരണം, മനുഷ്യൻ എന്ന ഈ വ്യക്തിയാളത്വം യാഥാർത്ഥ്യമാകുന്ന അസ്തിത്വത്തിലേക്ക് വരുന്നത്, അതിൻ്റെ പിമ്പിലെ കാരണം ഈശ്വരനാണ്, ദൈവമാണ്. എങ്ങനെയാണത് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് പറയുകയാണ്. ഭൂമിയിലെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട്, മണ്ണുകൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അപ്പോൾ ജീവനുള്ള ദേഹിയായി തീർന്നു. വളരെ പ്രധാനപ്പെട്ട മനുഷ്യൻ എന്ന യാഥാർത്ഥ്യത്തെ അവഗതിക്കുവാൻ അടിസ്ഥാനപരമായി മനുഷ്യൻ വിചിന്തനം ചെയ്യേണ്ട, തലനാരിഴ കീറി അവഗതിച്ച് പഠിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ഒരു വസ്തുത, ശാസ്ത്രീയ വസ്തുതയാണ് ഇത്. മനുഷ്യൻ ദൈവസൃഷ്ടി എന്ന് പലരും വിശേഷിപ്പിക്കാറുണ്ട്. അത് 100% ശരിയല്ല, പൂർണ്ണമായിട്ടത് ശരിയല്ല. മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നതിലേറെ ശരി, മനുഷ്യൻ ദൈവത്തിൻ്റെ നിർമ്മിതിയാണ്. സൃഷ്ടിയും നിർമ്മിതിയും തമ്മിൽ വ്യത്യാസം. സൃഷ്ടി എന്ന് പറയുന്നത് ഇല്ലായ്മയിൽ നിന്നൊന്നിനെ ഉളവാക്കുന്നതാണ് സൃഷ്ടി. അങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന എല്ലാം, സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയുള്ള ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാം എല്ലാം, അത് അചേതനമായിക്കൊള്ളട്ടെ സചേതനമായിക്കൊള്ളട്ടെ, അവയെല്ലാം ഇല്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തപ്പെട്ട, അതിന് ദൈവം ഉച്ചരിച്ച ഒരു വാക്കാണ് കാരണം. ഉണ്ടാകട്ടെ എന്നുള്ളതാണ് അതിൻ്റെ കാരണം. വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് സർവശക്തനായ ദൈവം ഉണ്ടാകട്ടെ എന്ന വാക്കിൽ സകലത്തെയും സൃഷ്ടിച്ചു. അപ്പോൾ ഈ പ്രപഞ്ചം, അതിലുള്ളത് ചരാചരങ്ങളെല്ലാം സൃഷ്ടിയാണ്. എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കുകയായിരുന്നില്ല, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യനെ വിളിച്ചു വരുത്തുകയായിരുന്നില്ല. മനുഷ്യൻ ഒരു നിർമ്മിതിയാണ്. നിർമ്മിതി എന്ന് പറഞ്ഞാൽ ഉള്ള പലതിനെ ചേർത്ത് മറ്റൊന്ന് ഉളവാക്കുന്നതാണ് നിർമ്മിതി. 2:7 ആ സൂക്തം നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താണ്? ഭൂമിയിലെ മണ്ണുകൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട്. ആ വാക്ക് മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം. നിർമ്മിച്ചിട്ട്, അപ്പോൾ ദൈവം തൻ്റെ കരങ്ങൾ കൊണ്ട്, തൻ്റെ വിരലുകൾ കൊണ്ട് ഈ മണ്ണിൽ നിന്ന് മനുഷ്യനെ നിർമ്മിക്കുകയായിരുന്നു. അതാണ് നിർമ്മിതി എന്ന് പറഞ്ഞത്. എന്നിട്ടെന്താ ചെയ്തത്? ദൈവത്തിൻ്റെ ശ്വാസം മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിലൂതി. അപ്പോൾ ദൈവത്തിൻ്റെ ശ്വാസം, ആ ശ്വാസം ചെയ്യുന്നപ്പോൾ നടക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. ജീവനുള്ള ദേഹിയായി തീർന്നു. ദേഹി എന്ന് പറഞ്ഞാൽ സോളാണ്. ജീവൻ എന്നുള്ളത് മനുഷ്യന് അവൻ്റെ പ്രാണനാണ്. അപ്പോൾ മനുഷ്യൻ്റെ ശരീരം മണ്ണുകൊണ്ട് നിർമ്മിച്ചു, അതിനുള്ളിൽ ദൈവം തൻ്റെ ശ്വാസം നിക്ഷേപിച്ചു. ആ ശ്വാസം നിക്ഷേപിച്ചപ്പോൾ രണ്ട് ഘടകങ്ങൾ അവനിൽ ഉത്ഭൂതമായി, ഉളവായി. അതെന്താണ്? ഒന്ന് ജീവനാണ്, മറ്റേത് സോളാണ് അഥവാ ആത്മാവാണ്. ചുരുക്കത്തിൽ ഞാൻ ഇങ്ങനെ പറയാം, മനുഷ്യൻ എന്ന ഈ അദ്ഭുത നിർമ്മിതി ദൈവം യാഥാർത്ഥ്യമാക്കുന്നത്, സാക്ഷാത്കരിക്കുന്നത്, സാഫല്യമാക്കുന്നത്, സഫലീകൃതമാക്കുന്നത് ദൈവത്തിൻ്റെ ശ്വാസം ഈ മണ്ണിൽ
കൊണ്ട് ദൈവം നിർമ്മിച്ച ആ മനുഷ്യനിലേക്ക് സന്നിവേശിപ്പിച്ചാണ് ഉളവാക്കപ്പെട്ടത്. നോക്കണം, മൂന്ന് ഘടകങ്ങൾ അവിടെയുണ്ട്. എന്തൊക്കെയാണ്? ദൈവം ശ്വാസം ഊതിയപ്പോൾ അവനിലേക്ക് പ്രവേശിച്ച ജീവനുള്ള ദേഹി, ജീവൻ, ആത്മാവ്. അതുപോലെ തന്നെ അവൻ്റെ മണ്ണിൽ നിന്നെടുത്ത ശരീരം. ഇനി ശ്വാസം എന്ന വാക്ക്, അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ജീവനും ശ്വാസവും, ഇത് രണ്ടും കൂടെ യോജിക്കുക. ജീവശ്വാസം ഊതി. ഓർക്കണം, ബൈബിൾ എത്ര കൃത്യമായിട്ടാണ് മനുഷ്യൻ എന്ന യാഥാർത്ഥ്യത്തെ, മനുഷ്യൻ എന്ന ഈ സങ്കര സങ്കീർണ ജീവിയെ ബൈബിൾ എത്ര കൃത്യമായിട്ടാണ് അപഗ്രഥിച്ചിരിക്കുന്നത്, എത്ര കൃത്യമായിട്ടാണ് നിർവചിക്കുന്നത്, എത്ര കൃത്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. മനസ്സിലാക്കണം, എൻ്റെ പ്രേക്ഷകർ കൃത്യമായിട്ടിത് മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിത് ആവർത്തിക്കുന്നത്. മൂന്ന് ഘടകങ്ങൾ മനുഷ്യനുണ്ട്: ഒന്ന് ആത്മാവ്, രണ്ട് ജീവൻ, മൂന്ന് ശരീരം. ഇത് മൂന്നും മനുഷ്യൻ്റെ നിർമ്മിതിയിൽ ദൈവം നൽകിയ ഘടകങ്ങളാണ്, ത്രിവിധ ഘടകങ്ങൾ. ഒരു വസ്തുത കൂടെ ഞാൻ പറയട്ടെ, ദൈവം ത്രിയേകനാണ്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ബൈബിൾ പറയുന്ന ഒരു വലിയ തിയോളജിക്കൽ ഫാക്റ്റാണത്, ദൈവശാസ്ത്ര സംബന്ധമായൊരു വസ്തുതയാണത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ദൈവം, ഈ മൂന്ന് ആളത്വങ്ങൾ ചേർന്ന ഒരാളത്വമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന ഒരു ആളത്വം, ഏക സത്യ ദൈവം. ദൈവം ത്രീ ഏകനാണ്, മനുഷ്യനും ത്രീ ഏകനാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, ദൈവം തൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ നിർമ്മിച്ചു, സൃഷ്ടിക്കല്ല നിർമ്മിച്ചു. ഓർക്കുക, ദൈവം ത്രിയേകനായിരിക്കുന്നതുപോലെ മനുഷ്യനെയും ദൈവം ത്രിയേകനായി നിർമ്മിച്ചു. ആത്മാവും പ്രാണൻ അഥവാ ജീവനും ശരീരം അഥവാ ദേഹം, ഈ മൂന്ന് ഘടകങ്ങളോടുകൂടെ മനുഷ്യനെ ദൈവം നിർമ്മിച്ചു. ഇത് ഉത്തുംഗമായ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. നമ്മൾ ഓർക്കണം, ഇതര സൃഷ്ടിയിൽ നിന്ന്, സൃഷ്ടി എന്നുള്ള പദം ഞാൻ പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ നിർമ്മിതിയാണ്. ദൈവം ഇതര സൃഷ്ടിയിൽ നിന്നും മനുഷ്യനെ വേറിട്ട് നിർമ്മിക്കുകയായിരുന്നു. അവനൊരു യുണീക്കായിട്ടുള്ള, ഒരു നിസ്തുല്യനായ, അനുപമനായ ഒരാളത്വത്തിൻ്റെ ഉടമയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കൈകൊണ്ടാണ് അവൻ്റെ ശരീരം നിർമ്മിച്ചത്. ദൈവത്തിൻ്റെ കൈ അവിടെ പ്രവർത്തിക്കുക. ദൈവത്തിൻ്റെ ശ്വാസം, ദൈവത്തിൻ്റെ ഉള്ളിലെ ശ്വാസം, അതാണ് മനുഷ്യനിലേക്ക് സന്നിവേശിപ്പിച്ചത്. അപ്പോൾ സചേതനമായ ഒരു ശരീരത്തിന് നിമിത്തമായി തീർന്നത് അകത്തോട്ട് ചെന്ന ഈ ജീവനും ശ്വാസം, ജീവശ്വാസമാണ്. ജീവനുള്ള ദേഹിയായി തീരാനുണ്ടായ കാരണം അവിടെയാണ്. ഇങ്ങനെയാണ് മനുഷ്യൻ ഉളവായത്, മനുഷ്യൻ യാഥാർത്ഥ്യമാകുന്നത്. ഇതൊരു ശാസ്ത്രീയ വസ്തുതയായിട്ട് അംഗീകരിക്കണം. ഞാൻ ഈ അടുത്ത സമയത്ത് വായിച്ച ഒരു ശാസ്ത്രഗ്രന്ഥത്തിൽ കണ്ടത്, മനുഷ്യൻ്റെ ശരീരത്തിൽ മണ്ണിലെ 28 ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ മനുഷ്യനെ മണ്ണിൽ നിന്ന് നിർമ്മിച്ചു എന്നുള്ളത് ആ ശാസ്ത്രീയ വസ്തുതയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഈ യാഥാർത്ഥ്യത്തിലൂടെ മണ്ണിലടങ്ങിയിരിക്കുന്ന 28 ഘടകങ്ങളുണ്ട് വരും. അതുപോകട്ടെ, ചുരുക്കത്തിൽ മനുഷ്യൻ യാഥാർത്ഥ്യമായി തീർന്നത് ഇങ്ങനെയാണ്. ഈ മനുഷ്യൻ നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി ചരിത്രത്തിലൂടെ യാത്ര ചെയ്തു വരികയാണ്. സംസ്കൃതികൾ പലതുണ്ടായി, സംസ്കാരങ്ങൾ പലതുണ്ടായി, മനുഷ്യൻ വളർന്നു. മനുഷ്യൻ എന്ന യാഥാർത്ഥ്യം ഇന്ന് അവൻ്റെ ബുദ്ധി വൈഭവത്തിൻ്റെ വിന്യാസം കേവലം ഈ ഭൂപ്പരപ്പിൽ, ആകാശത്തിന് കീഴിൽ, ഈ മണ്ണിന് മുകളിലുള്ള ഈ ഭൂമിയിൽ ഒതുങ്ങി നിന്നില്ല. അവൻ്റെ ബുദ്ധി വൈഭവം, അവൻ്റെ ശാസ്ത്രവിജ്ഞാനം കണ്ടെത്താനുള്ള അവൻ്റെ ആ ത്വര,
അത് അന്വേഷണത്തിലേക്ക് അവനെ നയിച്ചു. തൽഭരമായി ഭൂമിയിൽ നിന്ന് മനുഷ്യൻ ഉയർന്നു, ഭൂമിയിൽ നിന്ന് മനുഷ്യൻ താഴേക്ക് സഞ്ചരിച്ചു. അന്തർവാഹിനി കപ്പലുകൾ അവൻ ഉപയോഗിച്ചു. സമുദ്രത്തിൻ്റെ അടിത്തലങ്ങൾ ഇന്ന് അവൻ്റെ കൈവെള്ളയ്ക്കുള്ളിൽ അവൻ ഒതുക്കിയിരിക്കുകയാണ്. ഇനിയും ഈ ആകാശത്തിന് മുകളിൽ മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുകയാണ് ഇതര ഗ്രഹങ്ങളെ. ശാസ്ത്രം കുതിച്ചു വരികയാണ്. മനുഷ്യനില്ലെങ്കിൽ ശാസ്ത്രമില്ല. ശാസ്ത്രമുണ്ടായത് മനുഷ്യൻ മുഖാന്തരമാണ്. ശാസ്ത്രീയ സത്യങ്ങൾ മനുഷ്യൻ ഇന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടെത്തലിൻ്റെ വീഥിയിലൂടെ, കണ്ടെത്തലിൻ്റെ വഴിയിലൂടെ മനുഷ്യൻ ജൈത്രയാത്ര തുടരുകയാണ്. മനുഷ്യനെന്ന ഉത്കൃഷ്ട ജീവിയെക്കുറിച്ച്, മനുഷ്യനെന്ന ഉത്കൃഷ്ടമായ നിസ്തുല്യമായ ആളത്വത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അനേക ചിന്തകന്മാർ, സാഹിത്യകാരന്മാർ ഒക്കെ, അവരെയൊക്കെ ചിന്തകന്മാരെന്നാണ് നമ്മൾ വിളിക്കുന്നത്. ആ വിശേഷണത്തിന് അവർ യോഗ്യരാണോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. മൃഗം എന്ന വാക്കുകൊണ്ട് മനുഷ്യനെ വിശേഷിപ്പിച്ചിട്ടുള്ള തത്വചിന്തകന്മാരുണ്ട്. ചിരിക്കുന്ന മൃഗം, ചിന്തിക്കുന്ന മൃഗം, രാഷ്ട്രീയ മൃഗം എന്നൊക്കെ മനുഷ്യനെ വിശേഷിപ്പിക്കുന്ന ആളുകൾ. എത്ര ദുഃഖകരമാണ്! മനുഷ്യൻ മൃഗമാണോ? ഏതെങ്കിലും ഒരു മൃഗം ഒരു തീർത്ഥയാത്ര നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മൃഗം ഒരു പേന കണ്ടെത്തിയിട്ടുണ്ടോ? ആ പേന പിടിച്ചിട്ട് ഒരക്ഷരം എഴുതിയിട്ടുണ്ടോ? ഞാൻ പറയട്ടെ സ്നേഹിതരെ, മനുഷ്യൻ മൃഗമല്ല. മനുഷ്യൻ അഭ്യസിപ്പിച്ചാൽ ചില കാര്യങ്ങളൊക്കെ മൃഗം ചെയ്തു എന്ന് വരും. ആരെങ്കിലും അഭ്യസിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, ജന്മം കൊണ്ട്, ജന്മവാസന കൊണ്ട്, നൈസർഗികത കൊണ്ട് മനുഷ്യൻ സർഗാത്മകതയെ പുളുകുകയാണ്. അവൻ നേടുന്ന നേട്ടങ്ങൾ, അവൻ എഴുതിയ കവിതകൾ, നോവലുകൾ, അവൻ കണ്ടെത്തിയ ശാസ്ത്രീയ സത്യങ്ങൾ, അവൻ്റെ ബുദ്ധിവിന്യാസത്തിൽ അവൻ സഞ്ചരിച്ച വഴികളിലൂടെ ഈ പ്രപഞ്ചത്തിലെ ഒരു ജീവജാലത്തിൽപ്പെട്ട ഒന്നും സഞ്ചരിച്ചിട്ടില്ല. മനുഷ്യൻ ദൈവനിർമ്മിതിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറഞ്ഞത്, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിർമ്മിക്കപ്പെട്ട. നമ്മുടെ മൂല്യം വളരെ വലുതാണ്. ദൈവത്തിന് എന്തേറെ മൂല്യമുണ്ടോ, അത്രയും മൂല്യം എനിക്ക് നിങ്ങൾക്കുമുണ്ട്. ഞാനൊരു ചെറിയ ദൃഷ്ടാന്തം പറയാം. മനുഷ്യൻ്റെ മൂല്യം വെളിപ്പെടുത്താൻ ഞാനൊരു ചെറിയ ദൃഷ്ടാന്തം പറയാം. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ പരീശന്മാർ വന്ന്, അന്നത്തെ ശാസ്ത്രലോകം, ശാസ്ത്രിമാരെന്നറിയപ്പെട്ട ആളുകൾ വന്ന് യേശുവിനെ വാക്കിൽ കൊടുക്കാൻ ശ്രമിച്ച കാര്യങ്ങളൊക്കെ ബൈബിളിലെ പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. അവിടെ ഒരു ചോദ്യമുണ്ട്, കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ? ചോദ്യോത്തരവല്ല പ്രസക്തം. അവിടെ യേശുക്രിസ്തു ആവശ്യപ്പെട്ടു ഒരു നാണയം കൊണ്ടുവരൂ എന്ന്. ആ സദസ്സിൽ നിന്നൊരാൾ ഒരു നാണയം യേശുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ചോദിച്ചു, ഇതിലെ സ്വരൂപവും മേലെഴുത്തും ആരുടേത്? അവർ മറുപടി പറഞ്ഞു, കൈസറുടേത്. ആ നാണയം തീരെ ചെറിയൊരു നാണയമാണ്. ആ നാണയത്തിലെ സ്വരൂപവും മേലെഴുത്തും ഒരു രാജ്യത്തിൻ്റേതാണ്, കൈസറുടേതാണ്. ഞാൻ പറയട്ടെ, മനുഷ്യനെന്ന നാണയത്തിലെ സ്വരൂപവും മേലെഴുത്തും സാക്ഷാൽ ഈശ്വരൻ്റേതാണ്, ദൈവത്തിൻ്റേതാണ്. മനുഷ്യന് ബൈബിൾ നൽകുന്ന മൂല്യം നൽകണം. മനുഷ്യൻ ക്ഷണികനാണ്. മനുഷ്യൻ ഇപ്പോൾ അവൻ്റെ ശ്വാസം പോയാൽ അവൻ പിന്നെ ഇല്ല, യാഥാർത്ഥ്യമാണ്. പക്ഷെ അവൻ്റെ മൂല്യം വളരെ വലുതാണ്. മനുഷ്യൻ്റെ ആത്മാവാകട്ടെ, മനുഷ്യൻ്റെ ജീവനാകട്ടെ, മനുഷ്യൻ്റെ ശരീരത്തിനാകട്ടെ, ദൈവം കൽപ്പിക്കുന്ന മൂല്യം, സ്നേഹിത സുഹൃത്തെ, ഞാനും നിങ്ങളും മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ, നാം എന്ന ആളത്വത്തിൻ്റെ മഹത്വം നമ്മൾക്ക് മനസ്സിലാകും. മനുഷ്യൻ അവൻ്റെ മഹത്വം മനസ്സിലാക്കുന്നില്ല. പലപ്പോഴും അവൻ അവനെ വില കുറച്ച് കാണുകയാണ്. ദൈവം നൽകുന്ന മൂല്യത്തിൽ മനുഷ്യനെ മനുഷ്യൻ കണ്ടാൽ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് അവൻ ചിന്തിക്കും. ഞാൻ എങ്ങോട്ടാണ്, എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് നമ്മൾ ഉണ്ടായത് എന്ന് ഞാൻ പറയുകയായിരുന്നു. അങ്ങനെ അവൻ്റെ മൂല്യം മനസ്സിലാക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ തീർച്ചയായിട്ടും ചിന്തിക്കും,
എന്നെക്കുറിച്ച് എന്നെ നിർമ്മിച്ച ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആ നിർമ്മിതിയുടെ ഉദ്ദേശത്തിൻ്റെ സാക്ഷാത്കാരത്തിൽ ഞാൻ എത്തപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ചെന്ന് ചേർന്നിട്ടുണ്ടോ? സ്നേഹിത സുഹൃത്തെ സഹോദരി കുഞ്ഞെ, ഞാൻ എളിമയോടെ പറയട്ടെ, ഇന്ന് നിന്നെ ചതിക്കുകയാണ് വഞ്ചിക്കുകയാണ് ഇവിടുത്തെ പ്രത്യയശാസ്ത്രകാരന്മാർ എന്ന് പറയുന്നവർ, ചിന്തകന്മാരെന്ന് പറയുന്നത്. സമൂഹത്തിൽ അവർ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ആയിരിക്കണം അവൻ്റെ മനുഷ്യൻ്റെ അവരുടെ അന്തരാത്മാവിനോട് അവർ യാഥാർത്ഥ്യബോധത്തോടെ ആ അന്തരാത്മാവിനോട് ആത്മാർത്ഥത പുലർത്തിക്കൊണ്ടാണോ, നീതി പുലർത്തിക്കൊണ്ടാണോ പറയുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. മനുഷ്യൻ മരണം കൊണ്ട് തീരുകയാണ്, മരണത്തിനപ്പുറത്ത് ജീവിതം ഇല്ല. ശ്രദ്ധിക്കപ്പെടാനുള്ള വ്യഗ്രതയാണ് സുഹൃത്തെ, അതൊരു സത്യമല്ല. മനുഷ്യ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. അവിടേക്ക് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് സുഹൃത്തെ, നിൻ്റെ മൂല്യം നീ മനസ്സിലാക്കണം. ആത്മാവ് നിൻ്റെ ഉള്ളിലുണ്ട്, അത് ഈ ശരീരത്തിൽ നിന്ന് മാറുന്നു എന്നേ ഉള്ളൂ, അതില്ലാതെയാകുന്നില്ല. മനുഷ്യൻ്റെ ജീവൻ അവൻ്റെ ശരീരത്തിൽ നിന്ന് മാറുന്നു, വേർപെടുന്നു എന്നുള്ള സത്യം, അതാണ് മരണം. പക്ഷേ ആ ജീവൻ ഇല്ലാതെയാകുന്നില്ല. ശരീരം അതിനെ എടുത്ത മണ്ണിലേക്ക് ചേരുന്നുണ്ട്, ഈ ശരീരത്തിന് രൂപഭേദം വരുന്നുണ്ട്. ഇത് മണ്ണിൽ നിന്നെടുത്തതുകൊണ്ട് മണ്ണാകുന്നുണ്ട്, രൂപഭേദം വരുന്നുണ്ട്, പക്ഷേ ഇല്ലാതെയാകുന്നില്ല. ഇതൊരു സയൻറ്റിഫിക് ഫാക്റ്റാണ്, ഇതൊരു ശാസ്ത്രീയ സത്യമാണ്. എൻ്റെയും നിൻ്റെയും ആത്മാവും ജീവൻ അഥവാ പ്രാണനും എൻ്റെയും നിൻ്റെയും ശരീരവും രൂപഭേദം വരുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണം എന്ന് പറയുന്നത്. മരണം അപ്പോൾ ഒരു വേർപാടാണ്. ആത്മാവ് ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെടുന്നു, ആത്മാവിൽ നിന്നും ജീവനിൽ നിന്നും ശരീരം വേർപെടുന്നു, അപ്പോഴാണ് മരണം എന്ന യാഥാർത്ഥ്യം സംഭവിക്കുന്നത്. യാതൊരു തർക്കവുമില്ല, മരണം ഒരു യാഥാർത്ഥ്യമാണ്. ഇത് മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ തന്നെ ഞാനും നിങ്ങളും അംഗീകരിക്കേണ്ട ഒരു ശാസ്ത്രീയ വസ്തുതയുണ്ട്. എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു വേർപാട് നടക്കുന്നുണ്ട്. ആത്മാവ് പ്രാണൻ ശരീരം വേർപെടുന്നുണ്ട്, പക്ഷേ അത് ഇല്ലാതെയാകുന്നില്ല. തുടർന്ന് ഇത് സംബന്ധിച്ചൊരു ഉദ്ദേശം ഇത് നിർമ്മിച്ച ദൈവത്തിനുണ്ട്. ആ ഉദ്ദേശം എന്താണ്? അത് കണ്ടെത്തുമ്പോഴാണ് ഞാൻ മുമ്പ് പറഞ്ഞ വാക്ക് യാഥാർത്ഥ്യമാകുന്നത്. എന്താ? ജന്മം സാഫല്യമാകുക. ഇന്നെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഇത്, ജന്മം സഫലീകൃതം ആകുക എന്ന്. ലളിതമായൊരു ചോദ്യത്തോടെ ഞാനിപ്പം നിർത്തട്ടെ, നിൻ്റെ ജന്മം സാഫല്യത്തിൽ എത്തിയിട്ടുണ്ടോ? നിൻ്റെ ഭാവി സംബന്ധിച്ച് ഉറപ്പുണ്ടോ? മരണാനന്തരം എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യം വ്യക്തമായി നിനക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അത് കണ്ടെത്താനുള്ള ഒരവസരമായി ജീവിതത്തെ മാറ്റുക, അന്വേഷിക്കണം. അടച്ചിടാനുള്ള ഫാക്ടറി അല്ല എൻ്റെയും നിങ്ങളുടെയും തലച്ചോറ് ബ്രെയിൻ. ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന ബുദ്ധി തുറന്നു പ്രവർത്തിക്കാനുള്ളതാണ്, കേവലം ഉണ്ടുറങ്ങി അവസാനിക്കാനുള്ളതല്ല ഈ ജീവിതം. ഈ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ നമ്മൾ എത്തപ്പെടണം, അവിടെ എത്തിച്ചേരണം. അതാണ് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം. അവിടേക്ക് എത്താൻ തുണയായിത്തീരുന്ന ആത്മീയ യാഥാർത്ഥ്യങ്ങൾ, ബൈബിളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന അനുഗ്രഹീത സത്യങ്ങൾ ഗ്രഹിക്കാൻ നിങ്ങൾ തയ്യാറാകുക. സർവേശ്വരൻ അവിടുത്തെ ആത്മാവ് മുഖാന്തരം നിങ്ങൾക്കതിന് കൃപയുള്ളട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.